സോളാർ കേസിൽ ആരോപണ വിധേയനായ എൻ സുബ്രഹ്മണ്യനെ കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് DCC ഓഫീസ് ഉപരോധിച്ചു. പ്രശ്നം KPCC പ്രസിഡന്റിനെയും മുഖ്യമന്ത്രിയും അറിയിക്കാമെന്ന് DCC പ്രസിഡന്റ് ഉറപ്പു നൽകിയ ശേഷമാണ് ഉപരോധം അവസാനിപ്പിച്ചത്. മണ്ഡലത്തിൽ പരിചിതനല്ലാത്ത സുബ്രഹ്മണ്യനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാനാവില്ലെന്നാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നിലപാട്. ആരോപണ വിധേയനായ സുബ്രഹ്മണ്യന് വേണ്ടി വീടുകൾ കയറി വോട്ടഭ്യർത്ഥിക്കുവാനും ബുദ്ധിമുട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സുബ്രഹ്മണ്യനെ മാറ്റി KP അനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഞങ്ങൾക്ക് ഈ ആരോപണത്തിനൊന്നും അടിമപ്പെടാത്ത ഒരു വ്യക്തി, അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു ലീഡർ അവിടെയുള്ളിടത്തോളം കാലം ഞങ്ങൾ ഈ ആരോപണ വിധേയനായ ഒരാൾക്ക് വേണ്ടി വാദിക്കേണ്ട ആവശ്യം എന്താ? അരമണിക്കൂറോളം നേരം മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ DCC ഓഫീസ് ഉപരോധിച്ചു. പിന്നീട് DCC പ്രസിഡന്റ് KC അബു സ്ഥലത്തെത്തി പ്രവർത്തകരുമായി ചർച്ച നടത്തി. പാർട്ടി നേതൃത്വത്തെ ഇപ്പോൾ എത്ര പേര് വന്ന് ഇവിടെ ഇങ്ങനെ ധർണയിരിക്കുന്നു എന്ന വിവരം ഞാൻ KPCC പ്രസിഡന്റിനെയും പാർട്ടിയുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ നിർബന്ധമായും അറിയിക്കുന്നു. സുബ്രഹ്മണ്യനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പ്രചാരണ രംഗത്തുനിന്ന് വിട്ടുനിൽക്കുമെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.